ഹായ് ഹലോ എല്ലാവരെയും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഓറൽ ട്രഡീഷൻസിനെ അല്ലെങ്കിൽ ഓറൽ സോഴ്സസിനെ ഏത് തരത്തിലാണ് ചരിത്ര പുനർനിർമ്മിതിയിൽ ചരിത്രകാരന്മാർ ഉപയോഗിക്കപ്പെടുന്നത് എന്നതുമായി ബന്ധപ്പെട്ടാണ്. ചരിത്ര പുനർനിർമ്മിതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സോഴ്സുകളാണ്, ഉപാദാനങ്ങൾ എന്ന് പറയും. ഈ ഉപാദാനങ്ങളുടെ സാധ്യതകളെ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ചരിത്രകാരന്മാർ ചരിത്ര പഠനങ്ങളിൽ തങ്ങളുടേതായ വസ്തുതകളെ വ്യക്തമായി പരാമർശിക്കപ്പെടുന്നത്. അത്തരത്തിൽ തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് ഓറൽ ട്രഡീഷൻസ് അല്ലെങ്കിൽ വാമൊഴി വഴക്കങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, വളരെ പഴയ കാലഘട്ടം മുതൽ തന്നെ, മനുഷ്യന് എഴുത്ത് തുടങ്ങുന്ന കാലഘട്ടത്തിന് മുമ്പ് തന്നെ, നമ്മൾ വാമൊഴിയായിട്ട് അറിവുകൾ പകർന്നു നൽകുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ അതിപുരാതന കാലഘട്ടം മുതൽ തന്നെ മനുഷ്യൻ അവൻ്റെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഇത്തരത്തിൽ അവൻ്റെ അറിവുകളെ പകർന്നു നൽകുന്ന ഒരു സംവിധാനത്തെ നമുക്ക് വേണമെങ്കിൽ വാമൊഴി വഴക്കങ്ങളെന്നോ ഓറൽ ട്രാൻസ്മിഷൻ എന്നോ നമുക്ക് വിളിക്കാം. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള വാമൊഴി വഴക്കങ്ങൾ ഓരോ സംസ്കാരത്തിൻ്റെയും ഓരോ സമൂഹത്തിൻ്റെയും സാംസ്കാരിക ജീവിതവുമായി വളരെ വലിയ രീതിയിൽ ബന്ധപ്പെട്ടിരുന്ന ഒരു അവസ്ഥ വളരെ പഴയ കാലഘട്ടം മുതലുണ്ടായിരുന്നു എന്ന ഒരു വസ്തുത കൂടി മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഈ ഓറൽ ട്രഡീഷനെ നോക്കിക്കാണാൻ. അപ്പം നമുക്കറിയാം, അതിപുരാതന കാലഘട്ടത്തിലെ ചരിത്ര പുനർനിർമ്മിതിയുടെ തുടക്കം എന്ന് പറയുന്നത് ഗ്രീക്കിലാണെന്ന് നമുക്കറിയാം. ഇപ്പം ഹെറോഡോട്ടസ് ആണെങ്കിലും തൂസിഡൈറ്റ്സിനെ ആണെങ്കിലും നമ്മൾ പരിശോധിച്ചാൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള വാമൊഴി ചരിത്രങ്ങളെ തൻ്റെ ചരിത്ര കൃതികളിൽ വളരെ വലിയ രീതിയിലുള്ള ഉപാദാനങ്ങളായി ഉപയോഗപ്പെടുത്തിയ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരായി വേണം നമുക്ക് ആദ്യ കാലഘട്ടത്തിലെ ഹെറോഡോട്ടസിനെയും തൂസിഡൈറ്റ്സിനെയൊക്കെ നമ്മൾ നോക്കിക്കാണാൻ. അപ്പം നമുക്കറിയാം, അത് കഴിഞ്ഞിട്ട് വലിയൊരു കാലഘട്ടം ചരിത്രത്തിൻ്റെ പുനർനിർമ്മിതികളിൽ വാമൊഴി വഴക്കങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. പിൻകാലഘട്ടങ്ങളിൽ ഏതാണ്ട് 18-19 നൂറ്റാണ്ടുകളായതോടുകൂടി ചരിത്ര പുനർനിർമ്മിതിയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ കൊടുത്തിരുന്ന തരത്തിലുള്ള ഒരു വലിയ പ്രാധാന്യം വാമൊഴി ചരിത്രങ്ങൾക്ക് 17-18 പ്രത്യേകിച്ച് മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതിന് പല കാരണങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഈ ഇത്തരത്തിലുള്ള വാമൊഴി വഴക്കങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓറൽ ട്രഡീഷൻസിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ സ്വഭാവങ്ങൾക്ക് വളരെ വലിയ വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ തലമുറകളായി പകർന്നു നൽകുന്ന അറിവുകളാണെങ്കിൽ തന്നെയും ആ അറിവുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അതിനെ പൂർണ്ണ അർത്ഥതലത്തിൽ വസ്തുതകൾക്ക് നിരക്കുന്ന തരത്തിലുള്ള അറിവുകൾ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമായിരുന്നില്ല. കഴിഞ്ഞു പോയ കാലഘട്ടത്തിൻ്റെ ഒരു യഥാർത്ഥമായ ചിത്രത്തെ പ്രതിനിധാനം ചെയ്യുന്ന തരത്തിലുള്ള അറിവുകളാണ് ഇത്തരം വാമൊഴി ചരിത്രങ്ങളെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ള വസ്തുതയെ മുൻനിർത്തിക്കൊണ്ടാണ് മധ്യകാലഘട്ടത്തിൽ വലിയ രീതിയിൽ തന്നെ ഇത്തരം വാമൊഴി വഴക്കങ്ങളെ ഉപയോഗിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നത്. ഇപ്പം ഇത്തരത്തിലുള്ള ആദ്യ കാലഘട്ടത്തിലെ അറിവുകൾ അല്ലെങ്കിൽ ഈ വാമൊഴി വഴക്കങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും നമുക്കറിയാം, അത് പലപ്പോഴും ഒരാളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളാവാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകളാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കലുകളാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിഷയത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളാവും. ഇത്തരത്തിലൊക്കെ വ്യത്യസ്തമായ തലത്തിൽ വേണം വൈജ്ഞാനികമായിട്ട് നമ്മൾ ഈ അറിവുകളെ അല്ലെങ്കിൽ ഈ വാമൊഴികളെ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള അറിവുകൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പൂർണ്ണമായി യാഥാർത്ഥ്യമാണോ എന്നുള്ളത് ഒരു പരിധിവരെ പരിശോധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ഇപ്പം നമുക്കറിയാം, പഴയ കാലഘട്ടത്തിലെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ വലിയൊരു കാലഘട്ടം നമ്മൾ ഈ ഓറൽ ട്രഡീഷനെ ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് തന്നെ ചരിത്രത്തിൽ ചില വസ്തുതകളെ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടെ സമീപിക്കാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്.
പ്രത്യേകിച്ച് മിത്തുകളെ ഫോക്ക്ലോറുകളെ ഒക്കെ തന്നെ നമ്മൾ വലിയ രീതിയിൽ നമ്മൾ ഒരു കാലഘട്ടത്തിൽ ചരിത്ര പുനർനിർമ്മിതികളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യ കാലഘട്ടത്തിലെ കവിതകളെ, അത് ആദ്യ കാലഘട്ടത്തിലെ പരമ്പരാഗതമായ കഥകളെ, ഇതൊക്കെ തന്നെ ചരിത്രത്തെ പുനർസൃഷ്ടിക്കപ്പെടുമ്പോൾ വലിയ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അത് സോഷ്യൽ ഹിസ്റ്ററി എന്ന് പറയുന്ന തരത്തിലാവാം, ചിലപ്പോൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്ന തരത്തിലാവാം. അപ്പം ഇത്തരത്തിലൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ചരിത്രത്തെ വസ്തുനിഷ്ഠമായ രീതിയിൽ നമ്മൾ ഒരു ചരിത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പലപ്പോഴും വാമൊഴി ചരിത്രങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അവൻ്റെ മെമ്മറീസ് ആവാം, അവൻ്റെ ഓർമ്മകളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുന്ന അറിവുകളുടെ ഒരു ചിത്രമാകാം പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ നമ്മൾ സമീപിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റിവിറ്റിയെ അല്ലെങ്കിൽ വസ്തുനിഷ്ഠതയൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ ആ വസ്തുനിഷ്ഠതയുടെ വ്യത്യസ്ത തലങ്ങളെ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഏതൊരാളാണോ വാമൊഴിയായിട്ട് വൈജ്ഞാനം അല്ലെങ്കിൽ വിജ്ഞാനം പകർന്നു നൽകപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ വലിയ രീതിയിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്താധാരകളിൽ നിന്നുകൊണ്ട് തന്നെയാവാം വാമൊഴി ചരിത്രത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. വളരെ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതേ പ്രാധാന്യം തന്നെ പിൻകാലഘട്ടത്തിൽ ചരിത്രകാരന്മാര്, പ്രത്യേകിച്ച് മധ്യകാലഘട്ടത്തിലും അതുപോലെ തന്നെ വൈജ്ഞാനിക മണ്ഡലത്തിൻ്റെ വളർച്ചയുടെ കാലഘട്ടം എന്നൊക്കെ പറയുന്ന എൻലൈറ്റ്മെന്റ് കാലഘട്ടത്തിലൊന്നും നമ്മൾ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. പിൻകാലഘട്ടത്തിൽ ഏതാണ്ട് 20-ാം നൂറ്റാണ്ടോട് കൂടിയാണ് ചരിത്ര പുനർനിർമ്മിതിയിൽ അല്ലെങ്കിൽ ചരിത്ര പുനർനിർമ്മിതിയുടെ രീതിശാസ്ത്രത്തിൽ വളരെ വലിയ രീതിയിൽ വാമൊഴി ചരിത്രത്തിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ വ്യക്തമാക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. പലപ്പോഴും ഒരു ഒരു സമൂഹത്തിൻ്റെ സാമൂഹിക ചിത്രത്തെ പ്രതിനിധാനം ചെയ്യുന്ന തരത്തിലുള്ള അറിവുകളെ വ്യക്തമായ രീതിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പം അത്തരം വലിയ ഒരു ഗ്യാപ്പ് ചരിത്രത്തിൻ്റെ ഇടയിൽ പല കാലഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരം ഗ്യാപ്പുകളെ പലപ്പോഴും നമുക്ക് കൃത്യമായി അതിൻ്റെ ക്രൊണോളജിക്കലായിട്ട് കാലഗണനയനുസരിച്ച് കൃത്യമായി പ്രതിനിധാനം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള വൈജ്ഞാനികമായ അറിവുകൾ രേഖപ്പെടുത്തി കിട്ടിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അപ്പം അത്തരം ചില സമൂഹത്തിലേക്കും അത്തരം ചില വിഷയങ്ങളിലേക്കും നമ്മൾ ചരിത്രത്തെ കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും വാമൊഴി ചരിത്രത്തിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അവിടെയാണ് ചരിത്രത്തെ അല്ലെങ്കിൽ ചരിത്രരചനയിലെ ഒരു പുതിയ സമീപനം എന്ന തരത്തിൽ വാമൊഴി ചരിത്രത്തെ വലിയ രീതിയിൽ തന്നെ ചരിത്രകാരന്മാർ ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ള ഒരു വസ്തുത നമുക്ക് പറയേണ്ടതുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെയാണ് 1973 കൂടിയാണ് വാമൊഴി ചരിത്രത്തിന് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം നമുക്ക് കാണാൻ കഴിയുന്നത്. ഓറൽ ഹിസ്റ്ററി സൊസൈറ്റി 1973 സ്ഥാപിക്കുന്നതോടുകൂടി വാമൊഴി ചരിത്രത്തിൻ്റെ പ്രാധാന്യത്തെ ചരിത്രകാരന്മാർ വ്യക്തമായി മനസ്സിലാക്കുകയും ചരിത്ര പുനർക്രമീകരണത്തിൽ ആധുനിക കാലഘട്ടത്തിലെ ചരിത്രത്തെ ത്തിൻ്റെ രീതിശാസ്ത്രം എന്ന തലത്തിലേക്ക് വാമൊഴി ചരിത്രത്തെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് സമകാലീന കാലഘട്ടത്തിൽ ഏതാണ്ട് 20-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ടോടുകൂടി നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ മനസ്സിലാക്കി വച്ചിരുന്ന ചരിത്ര ഗതിവിഗതികളെ വ്യക്തമായി ചിത്രീകരിക്കപ്പെടണമെങ്കിൽ ഇത്തരത്തിൽ വാമൊഴി ചരിത്രത്തിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് നമുക്ക് മനസ്സിലാക്കപ്പെടുന്നു. പിന്നെ ഒരു കാലഘട്ടം നമ്മൾ ഈ വാമൊഴി ചരിത്രത്തിൻ്റെ പരിമിതിയായി പറഞ്ഞിരുന്നത് വാമൊഴി ചരിത്രത്തിൽ ഒരുപാട് സബ്ജക്റ്റീവായിട്ടുള്ള എലമെൻറ്റുകളുണ്ട് എന്നുള്ളതാണ്. അതിൽ പലതരത്തിലും മനുഷ്യൻ്റെ താല്പര്യങ്ങൾക്ക് കൃത്യമായ ഒരു സ്പേസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മയായി നമ്മൾ മുന്നോട്ട് വെച്ചത്. അത്തരത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏത് തരത്തിലുള്ള സോഴ്സുകളിലും ഇത്തരത്തിലുള്ള സബ്ജക്റ്റീവ് എലമെൻ്റ് കാണാൻ കഴിയുമെന്ന വസ്തുത ഒരു കാലഘട്ടത്തിൽ നമ്മൾ പൂർണ്ണമായി തമസ്കരിക്കപ്പെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പം ചരിത്രത്തെ വളരെ ശാസ്ത്രീയമായി വിവരിക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് പ്രാഥമിക ഉപാദാനങ്ങളെ തന്നെയാണ്. ഇത്തരം പ്രാഥമിക ഉപാദാനങ്ങളുടെ ക്രെഡിബിലിറ്റി നമ്മൾ പരിശോധിക്കപ്പെടുമ്പോഴും ഇത്തരത്തിലുള്ള പരിമിതികൾ നമുക്ക് കാണാൻ പറ്റും.
ഏതൊരു കാലഘട്ടത്തിലെ ചരിത്രത്തെയും നമ്മൾ പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ചരിത്രത്തെ പുനഃക്രമീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് പ്രാഥമിക ഉപാദാനങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആർക്കൈവൽ സോഴ്സ് എന്ന് പറയുന്നത്. ഈ ആർക്കൈവൽ സോഴ്സുകളും ഒരു കാലഘട്ടത്തിൽ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സൃഷ്ടിച്ചു വെച്ച അവരുടെ താല്പര്യാനുസൃതമായി എഴുതപ്പെട്ട ഒരുപാട് രേഖകൾ അതിലുണ്ടാകും എന്നുള്ള ഒരു വസ്തുത കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം കൊളോണിയൽ കാലഘട്ടത്തിലെ ആർക്കൈവൽ റെക്കോർഡ്സുകളൊക്കെ പരിശോധിച്ചാൽ അത് ഒരു കൊളോണിയൽ മേധാവിത്വത്തിൻ്റെയും അധികാരഘടനയുടെ കൃത്യമായിട്ടുള്ള ഒരു ഡൊമിനേഷൻ ആ വസ്തുതകളിലും ആ ചരിത്രത്തിലും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ മുൻനിർത്തിക്കൊണ്ട് വേണം അത്തരം പഠനങ്ങളെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ ഇത്തരത്തിൽ ഏത് രേഖകൾ നമ്മൾ പരിശോധിച്ചാലും രേഖകളെ വായിക്കപ്പെടുമ്പോൾ ആ ചരിത്രകാരന്റെ സമീപനം എന്ന് ഏത് തരത്തിലാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രേഖയുടെ വസ്തുതകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ആരാണോ ഭരണവർഗം എല്ലാ കാലഘട്ടത്തിലും അവർ സൃഷ്ടിക്കപ്പെട്ട രേഖകളിൽ വളരെ കൃത്യമായ കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ടാവും. അതിനെ വളരെ അവധാനതയോടുകൂടി വായിക്കപ്പെടുമ്പോൾ മാത്രമേ യഥാർത്ഥ ചരിത്രത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ എന്നുള്ള വസ്തുത നമ്മൾ പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്ന നമ്മുടെ വളരെ പ്രധാനപ്പെട്ട സോഴ്സുകളായി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സോഴ്സുകളിലും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ വേണം നമ്മൾ ഓറൽ സോഴ്സുകളെയും പരിശോധിക്കാൻ. അത്തരത്തിൽ നമ്മൾ ഓറൽ സോഴ്സുകളെ സമീപിക്കുമ്പോൾ ഓറൽ സോഴ്സുകൾക്കും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പലപ്പോഴും പല സമൂഹത്തിലേക്കും നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇറങ്ങിച്ചെല്ലാൻ ഇത്തരത്തിൽ പ്രാദേശികമായ പഠനങ്ങളിലേക്ക് ഈ ഓറൽ സോഴ്സിൻ്റെ പ്രാധാന്യത്തെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട ഓറൽ ട്രഡീഷനുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയ ഒരു സാമൂഹിക ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് അമേരിക്കൻ ശാസ്ത്രജ്ഞനായിരുന്ന അലൻ നേവിനാണ്. 1940 തന്നെ അമേരിക്കയിലെ പ്രത്യേകിച്ച് ഹിസ്റ്ററി ഓഫ് അമേരിക്കൻ ലൈഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ഹിസ്റ്ററിയിൽ വളരെ കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള ഓറൽ ട്രഡീഷൻസിനെ അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ജോർജ് എഡ്വേർഡ് ഇവാൻസ് ഇംഗ്ലണ്ടിലെ, അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിലും നമുക്ക് ഈ ഓറൽ ട്രഡീഷനെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് മെമ്മറീസിൽ നിന്ന് ചരിത്രത്തെ പുനഃക്രമീകരിക്കുക എന്ന് വളരെ കൃത്യമായി അതിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ ഇത്രയധികം സിഗ്നിഫിക്കൻസ് നമ്മൾ ഓറൽ ട്രഡീഷന് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട് അനുസ്മരണകൾ, കഴിഞ്ഞുപോയ മെമ്മറീസ്. ഈ മെമ്മറീസിൽ നിന്ന് ചരിത്രത്തെ രൂപപ്പെടുത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ വളരെ കൃത്യമായി കാണേണ്ട ഒന്ന് തന്നെയാണ്. അനാൽസ് ചരിത്ര രചനയുടെ കാലഘട്ടം മുതൽ തന്നെ വ്യത്യസ്തമായ രീതിശാസ്ത്രത്തെ ചരിത്രത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് വളരെ വിപുലമായ രീതിയിൽ. പക്ഷെ അതിൻ്റെ ഒരു ഒരു ടേണിംഗ് പോയിന്റ് എന്ന് നമുക്ക് പറയാവുന്നത് ഈ 19-20 നൂറ്റാണ്ടോട് കൂടിയാണ് എന്നുള്ള ഒരു വസ്തുത കൂടി ചരിത്രത്തിൻ്റെ സാധ്യതകളെ കൂടുതൽ വ്യാപകമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുത കൂടിയാണ്. അതുപോലെ തന്നെ ഇറ്റാലിയൻ ഹിസ്റ്റോറിയനായ, പ്രത്യേകിച്ച് ഓറൽ ഹിസ്റ്റോറിയൻ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന അലക്സാൻഡ്രോ പോർട്ടെല്ലിയുടെ വർക്കുകളും നമ്മൾ പരിശോധിച്ചാൽ ഈ ഓറൽ ട്രഡീഷൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഓറൽ ട്രഡീഷനെ വളരെ ശാസ്ത്രീയമായ സോഴ്സ് എന്നുള്ള തരത്തിൽ വളരെ വിശദമായി പരിശോധിക്കപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട വർക്കുകൾ ആധുനിക കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ജാൻ എം വാൻസിനയുടെ ദ ഓറൽ ട്രഡീഷൻസ് ആസ് ഹിസ്റ്ററി എന്ന് പറയുന്ന വർക്കും പോൾ തോംസന്റെ ദ വോയിസ് ഓഫ് ദ പാസ്റ്റ് എന്ന് പറയുന്ന വർക്കും. ഈ രണ്ട് വർക്കുകളും ഏത് തരത്തിലുള്ള രീതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഓറൽ സോഴ്സിനെ നമ്മൾ സമീപിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി തന്നെ പരിശോധിക്കപ്പെടേണ്ട രണ്ട് പ്രധാനപ്പെട്ട വർക്കുകളാണ്. ഓറൽ ട്രഡീഷൻ എന്ന് പറയുന്ന വർക്ക് പബ്ലിഷ് ചെയ്യുന്ന 1985 കൂടിയാണ്. അതിൽ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം എങ്ങനെയാണ് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു വിജ്ഞാന ശാഖ അല്ലെങ്കിൽ ഒരു വിജ്ഞാനം
ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നും ആ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് ആ സമൂഹത്തിലെ ആ സാമൂഹിക ക്രമത്തെ ഏത് രീതിയിൽ ബാധിക്കപ്പെടുന്നു എന്നും വളരെ കൃത്യമായി അദ്ദേഹം തൻ്റെ ഓറൽ ട്രഡീഷൻസ് ആസ് ഹിസ്റ്ററി എന്ന് പറയുന്ന വർക്കിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. നമുക്കറിയാം വാമൊഴി അറിവുകൾ എന്ന് പറയുന്നതിന് അതിന് ഒരു യൂണിഫോം ആയിട്ടുള്ള സവിശേഷതയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അത് ഒരു ഒരു ടിപ്പിക്കൽ ഹ്യൂമൻ മെമ്മറി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അനുസ്മരണങ്ങൾ ഒരു കാലഘട്ടത്തെ കുറിക്കുന്ന അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്ന കുറെ അറിവുകൾ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന കുറെ അറിവുകൾ എന്നുള്ള രീതിയിലോ നമുക്ക് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കപ്പെടുന്ന ചില ഓർമ്മകളെന്നോ ചില കഥകളെന്നോ നമുക്ക് പറയാം. അതുപോലെ നമുക്കറിയാം എല്ലാ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ, പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾ, അത് മുത്തശ്ശിമാരാവാം അത് മുത്തശ്ശന്മാരാവാം, അവരുടെ തലമുറയിലെ ചെറിയ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന അറിവുകളുണ്ട്. അതൊരു സമൂഹത്തിൽ, ഒരു പ്രത്യേക സമൂഹത്തിൽ ആ സമൂഹത്തിൻ്റെ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില അറിവുകളെ അവർ അവരുടെ പുതിയ ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ ചിലപ്പോൾ ചില അറിവുകൾ എന്ന് പറയുന്നതിൻ്റെ ആധികാരികതയൊന്നും നമുക്ക് പരിശോധിക്കാൻ കഴിയില്ല, അതിൽ ഒരുപാട് പരിമിതികളുണ്ടാവും. അത്തരത്തിലുള്ള ആധികാരികത എന്ന് പറയുന്ന ചിത്രം നമ്മൾ മാറ്റിവെക്കാം. പക്ഷെ ഇത്തരത്തിൽ നമുക്ക് കിട്ടുന്ന കുറേ അറിവുകൾ എന്ന് പറയുന്നത് ആ സമൂഹത്തിൻ്റെ ആ പ്രത്യേക പ്രദേശത്തെ ജീവിത ക്രമത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജീവിത സാമൂഹ്യ വ്യവസ്ഥയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ അനുസ്മരണകള്, ഇത്തരത്തിലുള്ള കേട്ടുകേൾവികള്, ഇത്തരത്തിലുള്ള വസ്തുതകളൊക്കെ തന്നെ ഒരു തരത്തിലുള്ള ഇൻഫർമേഷനാണ്, ചരിത്ര പഠനത്തിന് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഇൻഫർമേഷനാണ്. അതിൽ എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ട് എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വസ്തുത മാത്രമാണ്. അപ്പൊ ഇത്തരം കേട്ടുകേൾവികളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന ചരിത്രം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ആ കാലഘട്ടത്തിലെ സാമൂഹ്യ വ്യവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ചിന്തിക്കപ്പെടുമ്പോൾ ആ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഈ ഓറൽ ഹിസ്റ്ററി എന്ന് പറയുന്നതിൻ്റെ റെലവൻസ് വളരെ വലുതായി നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള പഠനങ്ങൾക്കാണ് ജാൻ വാൻസിന തൻ്റെ ഓറൽ ട്രഡീഷൻ ആസ് ഹിസ്റ്ററി എന്ന് പറയുന്ന വർക്കിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു വലിയ കാലഘട്ടത്തിലെ സമൂഹത്തിൻ്റെ സാമൂഹിക ക്രമത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ ഇത്തരത്തിലുള്ള ഓറൽ ട്രഡീഷൻസിൽ കൂടി എങ്ങനെ കഴിയുന്നു, അല്ലെങ്കിൽ ഓറൽ ട്രഡീഷൻ മുന്നോട്ട് വയ്ക്കുന്ന വൈജ്ഞാനിക മണ്ഡലത്തെ ഏത് തരത്തിലാണ് ഒരു സമൂഹത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെടുത്തുന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ ഓറൽ ട്രഡീഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന വർക്കിൽ ജാൻ വാൻസിന കൃത്യമായി തന്നെ പരിശോധിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് അതൊരു വെർബൽ മെസ്സേജ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, അത് ഒരു കാലഘട്ടത്തിലെ സമൂഹത്തിൻ്റെ, കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ സമൂഹം ആധുനിക കാലഘട്ടത്തിലെ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ സമകാലീന സമൂഹത്തിലേക്ക് പകർന്നു നൽകുന്ന ഒരു അറിവ് എന്നുള്ള തരത്തിലും നമ്മളതിനെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇനി അത്തരം പരിശോധനകളെ നമ്മൾ വളരെ ശാസ്ത്രീയമായി പരിശോധിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ ഫിക്ഷൻ്റെ എലമെൻറ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഒരുപാട് ടെയിലുകൾ നമുക്ക് കാണാൻ കഴിയും, ഒരുപാട് എന്താ പറയുക, ഒരുപാട് സോങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും, നാടൻ പാട്ടുകളായിട്ടും പഴഞ്ചൊല്ലുകളായിട്ടൊക്കെ തന്നെ നമ്മൾ ഇതിനെ വ്യത്യസ്തമായ തലത്തിൽ, നമുക്ക് ഭാഷയുടെ വ്യത്യസ്തമായ രൂപത്തിൽ, ഒരു സംസ്കാരത്തിൻ്റെ വ്യത്യസ്തമായ രൂപത്തിലൊക്കെ തന്നെ നമ്മൾ അതിനെ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതൊരു സംസ്കാരത്തിൻ്റെ, ഇതൊരു കഴിഞ്ഞുപോയ കാലഘട്ടത്തിൻ്റെ വ്യക്തമായ ചിത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളത് വളരെ കൃത്യമായ ഒരു വസ്തുത തന്നെയാണ്. ഇത് തന്നെയാണ് പോൾ തോംസൺ തൻ്റെ വർക്ക് ദ വോയിസ് ഓഫ് ദ പാസ്റ്റ് എന്ന് പറയുന്ന വർക്കിലും പരാമർശിക്കപ്പെടുന്നത്. എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റിയെ, ഒരു കമ്മ്യൂണിറ്റിയില് ഒരു ചരിത്രത്തെ രേഖപ്പെടുത്തി വെക്കുന്നതിൽ നമ്മുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ വാമൊഴി ചരിത്ര പാരമ്പര്യത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി പരാമർശിക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞുപോയ തലമുറ വരും കാലഘട്ടത്തിലെ തലമുറയും തമ്മിൽ ബന്ധപ്പെടുത്തുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ വാമൊഴിയായി പകർന്നു നൽകപ്പെട്ട അറിവ് തന്നെയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ കാണേണ്ടതുണ്ട്.
അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാമൊഴി ചരിത്രത്തെ എല്ലാ കാലഘട്ടത്തിലും ചരിത്ര പുനർനിർമ്മിതിയിൽ നമ്മൾ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തേണ്ട ഒരു ഒരു രീതിശാസ്ത്രം എന്നുള്ള രീതിയിൽ നമ്മൾ കാണേണ്ടതുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചരിത്ര ആധുനിക കാലഘട്ടത്തിലെ ചരിത്ര പുനർപ്രക്രിയകളിൽ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പഠനത്തിന്റെ സ്വഭാവമൊക്കെ ആധുനിക കാലഘട്ടത്തിൽ വളരെയധികം മാറിയിട്ടുണ്ട്. നമ്മുടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സോഴ്സുകളെ, ഉപാദാനങ്ങളുടെ ഒരു സവിശേഷമായ സ്വഭാവത്തിലും നമുക്ക് വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കിട്ടാവുന്ന ഏത് തരത്തിലുള്ള അറിവുകളെയും പ്രദാനം ചെയ്യാൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള സോഴ്സുകളെയും നമ്മൾ ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെ വ്യക്തമായും വളരെ ശാസ്ത്രീയമായും നമ്മൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തോടുകൂടി ഓറൽ ട്രഡീഷൻസിന് ചരിത്ര പുനർനിർമ്മിതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ഉണ്ട് എന്നുള്ള ഒരു വസ്തുത കൂടി നമ്മൾ കാണേണ്ടത്. അതുകൊണ്ടാണ് സമകാലീനമായിട്ടുള്ള പഠനങ്ങളിൽ ഓറൽ ട്രഡീഷന്റെ പ്രാധാന്യത്തെ വളരെ വലിയ രീതിയിൽ തന്നെ ചരിത്രകാരന്മാർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആധുനിക കാലഘട്ടത്തിലെ പഠനങ്ങളിലൊക്കെ തന്നെ ഇന്റർവ്യൂസിനും അതുപോലെ തന്നെ ഓറൽ ട്രഡീഷൻസിനും മെമ്മറീസിനും സ്പീച്ചസിനൊക്കെ തന്നെ നമ്മൾ വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.